1492 അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു യാത്ര നടത്തുകയായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വടക്ക് നോക്കി യന്ത്രം വർക്ക് ചെയ്യാതാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ ഒരു യാത്രയിൽ തന്നെ ഏകദേശം ആ സ്ഥലത്ത് വെച്ച് തന്നെ വളരെ തിളങ്ങുന്ന എന്തോ ഒന്ന് ആകാശത്തിലൂടെ പറക്കുന്നതും അദ്ദേഹം കണ്ടതായി പിന്നീട് രേഖപ്പെടുത്തിയിരുന്നു. ആ നിഗൂഢതകളെല്ലാം നടന്ന ആ സ്ഥലത്തെ ഇന്ന് നമ്മൾ ബർമൂഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. 1945 December 5 US നേവിയുടെ 5 ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്നും പുറപ്പെട്ടു. 14 ക്രൂ മെമ്പേഴ്സ് അടങ്ങുന്ന 5 വിമാനങ്ങളായിരുന്നു അത്. Flight 19 എന്നായിരുന്നു ആ മിഷൻ്റെ പേര്. അത് ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള റൂട്ടീൻ ട്രെയിനിങ് മിഷനായിരുന്നു. ലെഫ്റ്റനന്റ് ചാൾസ് ടെയ്ലറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മിഷൻ ആരംഭിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് അവരെ ശ്രദ്ധിക്കുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കോമ്പസുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല കാലാവസ്ഥയാണെങ്കിൽ മോശമാകാനും തുടങ്ങിയിരിക്കുന്നു. അന്ന് രാത്രി 7:04 ആ വിമാനങ്ങളിൽ നിന്നും അവസാനമായ റേഡിയോ സന്ദേശം നമുക്ക് ലഭിച്ചത്. പിന്നീട് ആ വിമാനങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ആ 5 വിമാനങ്ങളെ അന്വേഷിച്ച് ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ മറൈൻ എയർക്രാഫ്റ്റും പുറപ്പെട്ടു. 13 ക്രൂ മെമ്പേഴ്സുമായി പോയ ആ റെസ്ക്യൂ വിമാനവും ആദ്യം പോയ 5 വിമാനങ്ങളെയും കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ സെർച്ച് ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു പിന്നീട് നടന്നത്. പക്ഷേ ഫലമുണ്ടായില്ല. അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇതുപോലുള്ള നിഗൂഢമായ അനേകം സംഭവങ്ങൾ അവിടെ വീണ്ടും അരങ്ങേറി. എന്താണ് ബർമ്യൂഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് അനേകം തിയറികളുണ്ട്. നമുക്കതിൽ ചിലതൊന്ന് നോക്കാം. ഈ തിയറി പ്രകാരം ഏലിയൻസാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. അതൊരു ഏലിയൻ ബേസാണെന്നും അവരുടെ വിവരങ്ങൾ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നവരെ അവർ പിടിക്കുന്നതെന്നും പറയുന്നു. അസാമാന്യമാം വിധം വലുപ്പം വരുന്ന വലിയ സീ മോൺസ്റ്റേഴ്സാണ് ഇതിന് പിന്നിലെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. മറ്റേതോ ഒരു സമയത്തിലേക്ക് പോകുന്ന ഒരു ടൈം ട്രാവലിൻ്റെ പോർട്ടലാണ് ഇതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഈ ഒരു തിയറിക്ക് പോലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസോ എക്സ്പ്ലനേഷനോ ഇല്ല എന്നതാണ് സത്യം. ഇതെല്ലാം വെറും സങ്കല്പം മാത്രമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറീസ് പരിശോധിക്കാം. കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായ ഒരു തിയറി ഇതാണ്. ഇത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ബാഡർ മെയിൻഹോഫ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് ഈ ഇഫക്റ്റ് അറിയപ്പെടുന്നു. അതായത് നമ്മളൊരു കാര്യം കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഇഫക്റ്റ് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കാറ് വാങ്ങിയെന്ന് വയ്ക്കുക. ശേഷം നിങ്ങൾ റോഡിൽ പോകുമ്പോൾ ഈ സെയിം കാർ അനേകം പേരുടെ കയ്യിലുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ കാർ വാങ്ങിയതല്ല കാരണം. നിങ്ങൾ ഈ കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നതാണ് കാരണം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഹൈ ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലേക്കാൾ കൂടുതലായി ഇവിടെ അപകടങ്ങൾ നടക്കാനും സാധ്യതയുള്ളത്. മാത്രമല്ല 1945 നടന്ന ടോർപിഡോ ബോംബർ വിമാനങ്ങളുടെ നിഗൂഢത പോലെ അനേകം കാര്യങ്ങൾ കടലിൻ്റെ മറ്റു ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ ബർമുഡ ട്രയാങ്കിളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഹെവി ട്രാഫിക് ഉള്ളതിനാലാണ് ഇത്രയും ആക്സിഡൻസ് ഇവിടെ നടക്കുന്നത്. ഭൂമിയുടെ നോർത്ത് പോളും മാഗ്നറ്റിക് നോർത്ത് പോളും 2 വ്യത്യസ്ത പോയിൻ്റുകളാണ്. ചില സ്ഥലങ്ങളിൽ ഈ 2 പോയിൻ്റുകളും സെയിം പോയിൻ്റായി അനുഭവപ്പെടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് അഗോണിക് ലൈൻസ്. ഇങ്ങനെ അഗോണിക് ലൈൻസ് കടന്നു പോകുന്ന ഏരിയകളിൽ കോമ്പസിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം അന്ന് അവിടെ അനുഭവപ്പെട്ടത്. എന്താണ് അദ്ദേഹം അന്ന് ആകാശത്ത് കണ്ടത് എന്നതിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ലെങ്കിലും അത് ആസ്ട്രോയിഡ് ആയിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്.